എവിടുന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ സ്കൂളിൽ നിന്ന് അറിയാം. കോളേജിൽ ഒപ്പമായിരുന്നു, ഹരി ലിറ്ററേച്ചർ എടുത്തു, ഞാൻ കെമിസ്ട്രി ആയിരുന്നു. പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അമ്മ എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ. കുഞ്ഞിലേ തന്നെ ഹരിക്ക് അമ്മയില്ലാതായതാ. അച്ഛനിപ്പോഴും ഉണ്ട് നാട്ടില്, വയസ്സായി. വേറെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആരുമില്ല. രാഗിണിയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോഴൊക്കെ നിങ്ങളും അമ്മയും നല്ല ടേംസിലായിരുന്നല്ലോ. അതെ, എങ്ങനെയായിരുന്നു ആ വിവാഹം നടന്നത്? സത്യത്തിൽ ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ വിവാഹം നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആരാധികയായിട്ടാണ് രാഗിണി ഹരിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ആരാധന പിന്നീട് മറ്റൊരു തരം ബന്ധമായി. മറ്റു പെൺകുട്ടികളുമായി അടുപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവന്റെ ഭാര്യയാകാൻ വേണ്ടി ആ പെൺകുട്ടി വീട്ടുകാരുമായി ശരിക്കും പൊരുതിയിട്ടുണ്ട്, എനിക്കറിയാം. എന്നിട്ട് പിന്നീട് പ്രശ്നമായി മാറിയല്ലോ. അത് പിന്നെ മാറാതിരിക്കുമോ? ഭാര്യയെ കഴിയുമ്പോഴല്ലേ പെമ്പിള്ളേർ പോലും എന്താ ഭാര്യയുടെ സ്വഭാവം അറിയുന്നത്. ഒടുവിലൊടുവിൽ ഫോണിലൂടെ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ പോലും അവര് തെറി പറയുമായിരുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. കുറെയൊക്കെ ശരിയാണ്. മുറിമുറുപ്പിൽ തുടങ്ങി പൊട്ടിത്തറിൽ അവസാനിച്ച ഒരുതരം റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. ആദ്യമൊക്കെ അവർ തമ്മിലുള്ള വഴക്കിന്റെ ഡീറ്റെയിൽസ് രാഗിണി ഇവിടെ വന്ന് എന്നോടും ഇവളോടും പറയുമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പലപ്പോഴും ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട്, എന്നെ നിർത്തി. കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന് കേട്ടല്ലോ. കേട്ടത് നേരാണ്. എന്താ തെറ്റാൻ കാരണം? കാരണം തുളസി എന്നൊരു സിനിമയുടെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ ഈയിടെ ഇതാ പിടി എന്ന് പറഞ്ഞ് കയറി വന്നൊരു സ്റ്റാറല്ലേ, ഏതൊരു നടന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഗോസിപ്പ് ഓളങ്ങളിൽ കടന്ന് വിലസുന്ന പെണ്ണ്. അത് തന്നെ. അവളെ കണ്ടെത്തുന്നതും ഫിലിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റാറാക്കുന്നതും എല്ലാം ഹരിയാണ്. വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെൺകുട്ടിയായിരുന്നു തുളസി. പത്രക്കാർ അവളെയും ഹരികൃഷ്ണനെയും കണക്ട് ചെയ്ത് അതുവിധം വരാൻ തുടങ്ങിയപ്പോൾ രാഗിണിക്കതൊരു പ്രശ്നമായി. ഇവിടെ വരിക, ഇവളുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക, കരയുക, ഇതൊക്കെയാണ് പതിവായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. ഒരു ദിവസം തീരെ നനച്ചിരിക്കാതെ രാഗിണി ഇവിടെ കയറി വന്നു. അവൾ ആകെ ക്ഷോഭിച്ചിരുന്നു. കുട്ടിയിപ്പോ ആരാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞത്? ആരോ ആരാണെന്ന് പറഞ്ഞില്ല. ഒരു അനോണിമസ് കാളിന്റെ പേരിൽ. അനോണിമസ് ജെനുവിനോ എന്നുള്ളതല്ല, എനിക്കത് നേരാണോ എന്ന് അറിയണം. അവളുടെ വീട് അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലായിരുന്നു, നേരെ പോയേനെ. എന്താ പറയാ, രാഗിണി ഒരു കാര്യം ചെയ്യ്, ഇവിടെ ഇരിക്കൂ, ഞാൻ പോയി ഹരി അവിടെ ഉണ്ടോ നോക്കിട്ട് വരാം. അതുപോരാ, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്, എന്നെ സമ്മാനിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. ആരെങ്കിലും അറിഞ്ഞ മോശമാവില്ലേ രാഗിണി? അതുകൊണ്ട് തന്നെയാണ് മറ്റാരോടെങ്കിലും ചോദിച്ചു വഷളാക്കാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ എന്റെ ഒപ്പം വന്ന് അവളുടെ വീട് കാണിച്ചു തരുന്നുണ്ടോ? ഇല്ലെങ്കിലും ഞാൻ പോവും. ഇപ്പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറയേണ്ടി വരും. അതിഥേലും വേണ്ട, നിങ്ങൾ എന്നെ ഒപ്പം പോകൂ. കേൾക്കൂ, ഞാൻ വരാം. സാറിനിങ്ങോട്ട് കയറി വരാം. എനിക്ക് അവളോട് പലതും ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ആയിക്കോളൂ, പക്ഷേ പട്ടപ്പള്ളി നാലുപേരെ അറിയാൻ തന്നെ വേണം നിങ്ങളുടെ ഡിസ്കഷൻ. ഇവിടെ നാണോ മാനോ ഇല്ല, എന്തിനും തയ്യാറായി ഇറങ്ങിയിരിക്കുക. നിങ്ങൾ നാലുപേരെ അറിയുമെന്ന് പോലും ഒന്ന് ഓർക്കാതെ. സാറിന്റെ മാനിപ്പുലേഷൻസ് ആയിരിക്കും മൊത്തത്തിൽ അല്ലേ? ഉപദേശിച്ചുപദേശിച്ച് കുടുംബം കലക്കാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് ഇപ്പഴാ അവിടെ കിട്ടിയത്. എനിക്ക് നിങ്ങളെ കുടുംബം കലക്കിട്ടൊന്നും കിട്ടാനില്ല. ഉണ്ടാവാമല്ലോ, ഭർത്താവിന് അങ്ങനെയാവാമെങ്കിൽ എനിക്ക് ഇങ്ങനെയും ആവാം എന്നൊരു ഭാര്യയ്ക്ക് തോന്നാൻ വളരെ എളുപ്പമാണല്ലോ. ഹരി, അനാശം പറയരുത്. ചീ, മിണ്ടരുതാ പട്ടി. നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? എന്നെ അങ്ങ് മറ്റേ ലിസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവിടെ മുമ്പ് നിലവനാവല്ലോ. ഒരു ഫിലിം മേക്കർക്ക് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ മീറ്റ് ചെയ്യേണ്ടി വരും. അതിൽ ആണും പെണ്ണും ഉണ്ടാവും. അതിന്റെ എല്ലാം പിന്നാലെ മാസമാസം വന്നിട്ട് വീട്ടിലെ സൗകര്യം കിട്ടാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അടിച്ചിനെ കഴുത്തേണ്ടിരിക്കളെ. നീ അത് വെക്കുള്ളൂ. പിന്നീട് ഞാനും ഹരിയും തമ്മിൽ മിണ്ടിയിട്ടില്ല. ആ പെണ്ണ് ആദ്യത്തെ പടത്തോടെ സ്റ്റാറായി, ഹരി വാശിക്കെടുത്ത അടുത്ത പടത്തോടെ സൂപ്പർ സ്റ്റാറും.
പക്ഷെ പിന്നീട് അവരൊന്ന് തെറ്റി. ഞാനൊരു സ്ത്രീയെ സംശയിക്കുന്നുണ്ട്, പക്ഷെ അത് രാഗിണിയാണ്. രാഗിണിയെ പോലെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഹരികൃഷ്ണനെ പോലൊരു പുരുഷനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നലില്ല. സഹായത്തിന് ഒപ്പം ആരെങ്കിലും ഒരാൾ കൂടി വേണം, ഒന്നുകിൽ വേറൊരു സ്ത്രീയോ അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബബിൾ ആയിട്ട് വേറൊരു പുരുഷനോ. രാഗിണിക്ക് ഈ മർഡറിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഗിണിയുമായി ഏറ്റവും അടുത്ത് സഹകരിച്ചിട്ടുള്ള ഫാമിലി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ ഈ ഫാമിലിയെയും, എന്തിനാ വളച്ചിരിച്ചു പറയുന്നത്, നിങ്ങളെ തന്നെയും സംശയിക്കേണ്ടി വരും. മാനേജർ വെളിയിലെ പോരിക്കെ ഡേറ്റ് വിഷയം ഏതാവുന്ന ചിലവെന്ന അവർ വന്നാ താൻ തരും. തുളസിയില്ലേ? ഇരിക്കെ എങ്കിരിക്കെ ഉള്ള ഇരിക്കെ മേക്കപ്പ് പൊട്ടിട്ടേ ഇരിക്കെ. നിങ്ങൾ മലയാളികളല്ലേ? ആമാ. പിന്നെന്താ മലയാളം പറയാത്ത? ഫീൽഡിൽ പഴകുന്നവരധികവും തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും തമിഴ് താൻ വരും. തുളസി എനിക്കൊന്ന് കാണുമല്ലോ. ഇപ്പൊ മുടിയാ സാർ, അങ്ങ് സെറ്റിലെ ഡയറക്ടർ കൂടെ വെയിറ്റ് പണിയിട്ടിരിക്കുന്നു. ശീഘ്രം ആ മേക്കപ്പ് പോട്ട് അങ്ങ് ചെല്ലാൻ തുടങ്ങുക. അവള് ഇന്നലെ വരുമ്പോ വെളുപ്പിന് 2 മണി. ഡേറ്റ് വിഷയം ഈ വർഷം ഡേറ്റേ കിടയാതെ. ഇത് ഡേറ്റ് വിഷയമൊന്നല്ല, ഞാനിവരെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാമെന്ന പോലീസ് ഓഫീസറാണ്. വിളിക്കാവരെ ഇങ്ങോട്ട്. ഹരികൃഷ്ണ സാറിന്റെ? അതെ അല്ലേ സാർ. ഇപ്പൊ അവളെ വിളിച്ച് ചോദ്യം ചെയ്താ അവളുടെ മൂടിയെ പോയിടും. ഷൂട്ടിങ്ങും ക്യാൻസൽ ആവും. സായങ്കാലം വന്ന നിമ്മതിയാ. സായങ്കാലം വരത്, വൈകുന്നേരം വരാനൊന്നും നേരമില്ല. നിങ്ങളെ കുട്ടിയെ കൊണ്ട് വിളിക്കേ. മേക്കപ്പിൽ ഇരിക്കുകയാണ്. സാരമില്ല. ഇരിക്കും. വേറെ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. സാർ, ഞാൻ ഒന്നും അറിഞ്ഞതല്ല സാർ. പത്രക്കാർ വെറുതെ അതിമിതമൊക്കെ എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ തീർത്ത് ഇന്നസെന്റ് ആണ് സാർ. നിങ്ങൾ ഈയിടെ ഏതൊരുത്തനെ കാശ് കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റിപ്പ് അലമുണ്ടാക്കാൻ. ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ട നേരാണോ? ഭീഷണിപ്പെടുത്തി ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അയാൾ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്നേതെങ്കിലും സെറ്റിൽ ഇരുന്ന് പറഞ്ഞായിരുന്നോ? ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം ആരാ നിങ്ങളോട് പറഞ്ഞേ? ആരോ ആരോ അവനേക്ക് സത്യം പറയും. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നേരെ തൂക്ക സ്റ്റേഷനിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും. അയ്യോ സാർ പ്ലീസ്, ഞാനൊന്നും അറിഞ്ഞതില്ല. ഞങ്ങൾ തമ്മില് അവസാനം നല്ല ടേംസിലല്ലായിരുന്നു. അതല്ലാതെ ഈ കേസുമായിട്ട് ദൈവസത്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മർഡർ നടന്ന ദിവസം, അതായത് ജനുവരി 18 നിങ്ങൾ ഉണ്ടായിരുന്നു? ഷൂട്ടിങ്ങിലായിരുന്നു. എവിടെ? ഇവിടെ മദ്രാസിലോ? ഇവിടെ തന്നെ. 17 ഞാൻ മദ്രാസിൽ നിന്ന് വന്നത്. അന്ന് ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു? കെ ആർ മോയിസിന്റെ പടം, സൂര്യപ്രകാശ് ഡയറക്ടർ. എന്താ പടത്തിന്റെ പേര്? ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരെ. ബീച്ചില് ഡൂവറ്റ് എടുക്കായിരുന്നു. 6 തുടങ്ങി രാത്രി 2 വരെ ഷൂട്ടിംഗ് ആയിരുന്നു. 2 വന്നു കിടന്ന് ഉറങ്ങി. പിന്നെ കാലത്ത് 9 അമ്മ വന്ന് വിളിച്ചു നിർത്തി. കാര്യം പറയുമ്പോഴാ ഞാൻ ആ വിവരം അറിയുന്നത്. ഉറങ്ങാൻ പോണതിന് മുമ്പ് സ്ലീപ്പിംഗ് പിൽസ് അടിക്കുന്ന ശീലമുണ്ടോ? ഉണ്ട് സാർ.